ഇന്ന് നമ്മൾ മാന്തള് വെച്ച് ചെയ്തെടുക്കാവുന്ന ഒരു അടിപൊളി കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഈ ഒരു കറി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റംസ് ആയിട്ടുള്ള അപ്പം, പുട്ട്, പത്തിരി ഇതിൻ്റെയൊക്കെ കൂടെ വിളമ്പാം. അതുപോലെ തന്നെ ചോറിൻ്റെ കൂടെയും സൈഡായിട്ട് വിളമ്പാവുന്ന ഒരു അടിപൊളി കറിയാണ് കേട്ടോ. നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്നുള്ളത് നോക്കാം. അപ്പം ഞങ്ങളുടെ നാട്ടിൽ ഞങ്ങൾ ഈ ഒരു മീനിന് മാന്തൾ എന്നാണ് കേട്ടോ പറയുക. നിങ്ങൾ എന്താണ് ഇതിന് പറയാന്ന് ജസ്റ്റ് ഒന്ന് കമൻ്റ് ഇടണേ. നങ്ക്, മാന്ത, അങ്ങനെ പല പേരും ഉണ്ടല്ലേ. അപ്പോൾ ഇത് കത്തി വെച്ചിട്ട് ഇതിൻ്റെ ആ ഒരു എന്താ ഇപ്പം ഇതിന് പറയാം, ചെളുക്കാന്ന് പറയും ഞങ്ങൾ, ചെതുമ്പലില്ലേ അത് കളഞ്ഞെടുക്കുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷേ ഞങ്ങളൊക്കെ ഇങ്ങനെ തൊലി കളഞ്ഞിട്ടാണ് കേട്ടോ എടുക്കുക. ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതിൻ്റെ ആ ഒരു ചെകിളപ്പൂക്കളില്ലേ, അതിൻ്റെ ആ ഒരു സൈഡിൽ ഇങ്ങനെ തൊലി വിട്ട് നിൽക്കുന്നുണ്ടാവുമല്ലോ ചെവി പോലെയായിട്ട്. അപ്പോൾ അതെടുത്ത് മുകളിലേക്ക് രണ്ടെണ്ണം സൈഡിൽ വലിക്കുക. എന്നിട്ട് താഴേക്ക് രണ്ട് സൈഡിൽ നിന്നും വലിച്ചാൽ തൊലി അങ്ങോട്ട് പോരും. എന്നിട്ട് ആ സൈഡൊക്കെ കൈകൊണ്ട് തന്നെ എടുത്തുകൊണ്ട് വൃത്തിയാക്കി എടുത്താൽ മതി കേട്ടോ. നിങ്ങൾക്കിപ്പോൾ ഇത് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും ഞങ്ങളിങ്ങനെയാണ് ഇത് ക്ലീൻ ചെയ്യൽ. പിന്നെ ഇത് കത്തി വെച്ചിട്ട് അതിൻ്റെ വാല് മുറിച്ചെടുക്കലൊന്നും ഇല്ല കേട്ടോ. നിങ്ങളെങ്ങനെയാണ് ക്ലീൻ ചെയ്യലെന്ന് താഴെ ഒന്ന് കമൻ്റ് ഇടണേ. ഇനി നമുക്ക് കറി ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ചൂടാക്കിയെടുക്കാം. ഇതിലേക്ക് 3/4 കപ്പ് ചുവന്നുള്ളി, അതായത് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് വലുതും ചെറുതൊക്കെ ആയതുകൊണ്ട് ഞാൻ കപ്പിന് അളന്നെടുത്തതാണ് കേട്ടോ. ഇതിലേക്ക് 3 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചി, ഞാനിവിടെ ഇതുപോലെ തിന്നായിട്ട് കട്ട് ചെയ്തെടുത്ത 3 ഇഞ്ചി കഷ്ണങ്ങളാണ് കേട്ടോ ചേർത്തിട്ടുള്ളത്. പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ചേർക്കണം. മീഡിയം സൈസിലുള്ള വെളുത്തുള്ളി അല്ലി ആണെങ്കിൽ ഒരു 10 അല്ലിയൊക്കെ മതി കേട്ടോ. ഇതിപ്പോൾ ചെറുതും വലുതൊക്കെ ആയതുകൊണ്ട് അതിൽ കൂടുതലുണ്ട്. അപ്പോൾ വെളുത്തുള്ളി ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് 2 പച്ചമുളകാണ് ചേർക്കുന്നത്. പച്ചമുളകൊക്കെ നമ്മുടെ എരിവിനനുസരിച്ചിട്ട് ചേർക്കാം കേട്ടോ. ഇനി നമുക്കിതെല്ലാം കൂടെ നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിൻ്റെയൊക്കെ പച്ചമണം മാറിക്കിട്ടണം. അപ്പോൾ ഇത് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. നമ്മൾ ഈ ഒരു മീൻ കറിയിലേക്ക് പുളിയൊന്നും ചേർക്കുന്നില്ല കേട്ടോ. അതായത് കുടംപുളിയോ വാളംപുളിയോ അങ്ങനെ ഒന്നും ചേർക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് കൂടുതൽ തക്കാളി ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാനിവിടെ 3 വലിയ തക്കാളി എടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചെറുതാണെങ്കിൽ അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. തക്കാളിയുടെ പുളി മാത്രമേ ഉള്ളൂ ഈ ഒരു മീൻ കറിക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് കൂടുതൽ തക്കാളി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഇതിലേക്ക് തക്കാളി ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ചേർത്തിട്ടുണ്ട്. തക്കാളി കൂടെ ചേർത്തിട്ട് നമുക്കിത് നല്ല പോലെ ഒന്ന് ഇളക്കിയെടുക്കാം. കുറച്ച് സമയം ഒന്ന് മൂടി വെച്ചാൽ തക്കാളിയൊക്കെ ഒന്ന് വഴന്ന് വരുന്ന രീതിയിൽ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം. നമുക്കിതെല്ലാം കൂടെ ലാസ്റ്റ് അരച്ചെടുക്കാനുള്ളതാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ചുവന്നുള്ളിയും വെളുത്തുള്ളിയൊക്കെ അതുപോലെ തന്നെ ചേർത്തത്, പച്ചമുളകൊക്കെ. അപ്പോൾ ഇതാ കുറച്ച് സമയം 2-3 മിനിറ്റ് ചെറിയ തീയിൽ വെച്ച് മൂടി വെച്ചിട്ടുണ്ട്. തക്കാളി ഒന്ന് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഒരുപാട് അങ്ങോട്ട് വഴന്ന് ഉടഞ്ഞു വരുമൊന്നും വേണ്ട. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. പിന്നെ നമ്മളിതിലേക്ക് ചേർക്കുന്നത് പെരുംജീരകത്തിൻ്റെ പൊടിയാണ് കേട്ടോ. അത് 1/2 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് മല്ലിപ്പൊടി ഒന്നും ചേർക്കണ്ട കേട്ടോ. 1 ടീസ്പൂൺ സാധാരണ മുളക് പൊടി കൂടെ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇത്രയും പൊടികളാണ് കേട്ടോ ചേർത്തിട്ടുള്ളത്. ഇനി പെരുംജീരകത്തിൻ്റെ പൊടി ഇല്ലെങ്കിൽ നമ്മളിനി അടുത്ത ഒരു പ്രോസസ്സും കൂടെ ഉണ്ട് ഇതിന്. അപ്പോൾ പെരുംജീരകം ചേർത്താൽ മതി, എണ്ണയിലേക്ക് മൂപ്പിച്ച് ചേർത്താലും മതി. അപ്പോൾ ഇത് ആ പൊടികളൊക്കെ ചേർത്ത് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. മല്ലിപ്പൊടി വേണമെങ്കിൽ നിങ്ങൾക്ക് 1/2 ടീസ്പൂൺ ചേർക്കാം. എനിക്ക് മീൻ കറിയിൽ മല്ലിപ്പൊടിയുടെ ആ ഒരു ടേസ്റ്റ് കൂടുതൽ ഇഷ്ടമല്ല, അപ്പോൾ അതുകൊണ്ടാണ് ചേർക്കാത്തത്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടി ചേർക്കുകയാണെങ്കിൽ ഒരുപാട് ചേർക്കരുത് കേട്ടോ, 1/2 ടീസ്പൂണൊക്കെ മതി. അപ്പോൾ ഇത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട്. നല്ല പോലെ ഇളക്കിയെടുത്ത് പൊടികളുടെ പച്ചമണക്കെ ഒന്ന് മാറ്റിയെടുക്കാം. എന്നിട്ട് നമുക്കിത് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. തണുത്തതിന് ശേഷം ഇത് അരച്ചെടുക്കാനുള്ള വെള്ളം ചേർത്തിട്ട് നമുക്കിത് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഇത് അരച്ചെടുക്കുമ്പോൾ ആവശ്യത്തിനുള്ള വെള്ളം ചേർക്കാം കേട്ടോ. ഞാനിവിടെ 1/2 കപ്പിലും കുറച്ച് കുറവായിട്ടാണ് വെള്ളം ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഇത് അരച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അത് തണുത്തതിന് ശേഷം ഇനി കുറച്ചും കൂടെ വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് അതിലേക്ക് 1/2 ടീസ്പൂൺ ഉലുവ ചേർത്തിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. അപ്പോൾ പെരുംജീരകത്തിൻ്റെ പൊടി ഇല്ലാത്തവർ ഈ സമയത്ത് കുറച്ച് ഉലുവ ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് 1/2 ടീസ്പൂൺ പെരുംജീരകം ചേർത്താലും മതി കേട്ടോ. അപ്പോൾ അതിങ്ങനെ ഇടയ്ക്ക് കടിക്കുമല്ലോ. അപ്പോൾ അതിന് പകരമായിട്ട് ഇങ്ങനെ പൊടിയാക്കി വെക്കുമ്പോൾ പൊടി ചേർത്താലും മതി. അപ്പോൾ ഇതിലേക്ക് 1 തണ്ട് കറിവേപ്പില ചേർത്തിട്ടുണ്ട്. പിന്നെ നമ്മളിവിടെ അരച്ചെടുത്ത ആ ഒരു കൂട്ടില്ലേ അത് ചേർത്ത് കൊടുക്കാം. മിക്സിയുടെ ജാറിലേക്ക് തന്നെ കുറച്ചും കൂടെ വെള്ളം ചേർത്തിട്ട് തിരിച്ചൊഴിച്ചു കൊടുക്കുകയാണ്. മൊത്തത്തിൽ നമ്മളൊരു 3/4 കപ്പോളം വെള്ളം ചേർത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് വെള്ളം ചേർക്കാം. ഇതൊന്ന് തിളച്ച് വരുന്ന സമയത്ത് ഇതിലേക്ക് നമ്മൾ വൃത്തിയാക്കി വെച്ച മീൻ ചേർത്ത് കൊടുക്കാം. മീൻ ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് മൂടി വെച്ച് കൊടുക്കുക. ഏകദേശം ഒരു 3-4 മിനിറ്റ് ആകുമ്പോൾ തന്നെ മീനൊക്കെ നല്ല പോലെ വെന്ത് വരും. അപ്പോൾ ഇതാ മീൻ നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കണം. അത് നമ്മുടെ ആ ഒരു ആവശ്യത്തിനനുസരിച്ചിട്ട് 3/4 കപ്പ് മുതൽ 1 കപ്പ് വരെ ചേർക്കാം കേട്ടോ. ഞാനിവിടെ 3/4 കപ്പ് തേങ്ങാപ്പാലാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്.
അപ്പോൾ ഇത് ആ തേങ്ങാപ്പാൽ കൂടി ചേർത്ത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്ത് അപ്പോൾ തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. ഇത് മൺചട്ടി ആയതുകൊണ്ട് ചെറുതായിട്ട് ഇങ്ങനെ തിളക്കും. അപ്പോൾ ആ ചേർത്ത് ഉടനെ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. ശ്രദ്ധിക്കുക, ഒരുപാട് അങ്ങോട്ട് തിളച്ച് പോയാൽ അത്ര വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല നമ്മുടെ കറി. പിന്നെ നമ്മൾ വേണമെങ്കിൽ കുറച്ച് പച്ച വെളിച്ചെണ്ണ മുകളിൽ ഒഴിക്കുക. നമ്മൾ രണ്ട് തവണ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ വേണമെങ്കിൽ മുകളിൽ കുറച്ച് ഒരു ടീസ്പൂണോളം വെളിച്ചെണ്ണ കൂടി ചേർക്കുകയാണെങ്കിൽ ഒന്നുകൂടി ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഈ ഒരു കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു തവണയെങ്കിലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു കറിയാണ് കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കാനും കൂടുതൽ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.